ആരംഭ പ്രാർത്ഥന ഞാനാണ് നടത്തിയത്. വളരെ സങ്കടത്തോടുകൂടിയാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിയത്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സംസാരിക്കുകയായിരുന്നു. ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കും, ആ വിഷയങ്ങളെ പ്രതിരോധിക്കാനായി അതിരൂപതയിലെ ശക്തന്മാരായ ചുണക്കുട്ടികളായ കായബലമുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. തീരുമാനമുണ്ടാക്കിയവരെ വലിച്ചു കീറി നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ള അവസരം ബന്ധപ്പെട്ടവരുണ്ടാക്കിക്കൊടുക്കുന്നത് കൊണ്ടല്ലേ ഈ നീതിയജ്ഞം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്? അപ്പൊ ഇവർ പറയാ, ഇതൊക്കെ ആര് കേൾക്കണച്ചാ? ഇപ്പൊ ഉണ്ടായ ചർച്ചയാണ്, ഇതൊക്കെ ആര് കേൾക്കണച്ചാ? അപ്പൊ ഞാൻ പറയുകയായിരുന്നു, തീർച്ചയായും മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അറിയേണ്ടവര്. ഇവരെല്ലാം മനഃപൂർവ്വം ഉറക്കം നടിച്ച് ഇതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ്. ഇതിനോട് പ്രതികരിച്ച് ഒരു തീരുമാനത്തിൽ എത്തി ഈ പ്രശ്നങ്ങൾ പരിഹൃതമായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭവിഷ്യത്ത് കൊണ്ട് ഭവിഷ്യത്തിൻ്റെ ആ എന്താ പറയുക ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ ഇങ്ങനെ തട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണോ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അതാണെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇത്ര സുദീർഘമായ ഈ നാളുകളിൽ എന്തുകൊണ്ട് ഇത്ര പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരിക്കെ ഒരു നല്ല തീരുമാനത്തിലെത്താൻ ഇവർക്ക് എന്തുകൊണ്ടാകുന്നില്ല എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒരു ഇടവകയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായാലും സാധാ വൈദികൻ ഇടപെട്ട പ്രശ്നം എത്രയും വേഗം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അവിടെ ഇടവകജനമുണ്ട്, പാരീഷ് കൗൺസിലുണ്ട്, ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഉടനെ വിളിച്ചുകൂട്ടി ആ പ്രശ്നം പരിഹരിച്ച് ശാന്തമായി സുന്ദരമായി സന്തോഷമായിട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കും. സീറോ മലബാർ സഭയുടെ പ്രശ്നങ്ങൾ ഇത്രയും വീണ്ടും വീണ്ടും സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശാന്തത ഉണ്ടായില്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ ശാന്തതയില്ല. ഉണ്ടോ? ഇല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശാന്തതയുണ്ടെങ്കിൽ സീറോ മലബാർ സഭയിൽ ശാന്തതയുണ്ട്. ഇതെന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എന്നെ ഞാൻ ചിന്തിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു പോകുന്നതാ, ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇത് 34 രൂപതയിലും ശാന്തതയുണ്ടായിട്ട് കാര്യമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശാന്തതയുണ്ടാകണം. ഇതാണ് ഈ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കിയാ നിങ്ങള്. ഈ ലിറ്റർജി ഉണ്ടായ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായ കാലം മുതലുള്ള ചിന്തകൾ ആലോചിച്ച് നോക്കി, ഒന്ന് ഫ്ലാഷ് ബാക്ക് ചെയ്ത് നോക്കി. അന്നു മുതൽ നമ്മളാണ് ഇതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നത്. എന്തിനേയും പ്രതിരോധിക്കുന്നത്? ഇപ്പൊ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഉള്ള അപേക്ഷയും എനിക്ക് പങ്കുവയ്ക്കാനുള്ള ചിന്തകളും ഇതാണ്. എത്രയും വേഗം ഈ സങ്കീർണമായ പ്രശ്നം പരിഹരിച്ച് ശാന്തതയുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ എത്രയും വേഗം അതിന് വേണ്ട കരുക്കൾ നീക്കണം. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നം സങ്കീർണമാക്കി ഈ നല്ല ശാന്തമായി സുന്ദരമായി പോകുന്ന സംവിധാനത്തെ തച്ചുടയ്ക്കല്ലേ, തച്ച് തകർക്കല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു പള്ളി അടഞ്ഞു കിടന്നിട്ട് 240 ദിവസമായെന്ന് പറഞ്ഞാൽ അത് സഭാ നേതൃത്വത്തിൻ്റെ തീരുമാനവും സഹായവും സഹകരണവും കൊണ്ടാണ് അടഞ്ഞു കിടക്കുന്നത്. ചിന്തിക്കുമ്പോൾ ആണ് സങ്കടം. ഒരു പള്ളി അടഞ്ഞു കിടന്നിട്ട് അതിന് നേതൃത്വം നൽകുന്നത് സഭാ നേതൃത്വത്തിലുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴുള്ള വേദന. ഇന്ത്യ മഹാരാജ്യത്തിന് ജനങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അച്ഛന്മാരും പ്രേക്ഷകരും കഷ്ടപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു പള്ളി അടച്ചിട്ട് ദൈവജനത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കി
പൊക്കോളെ ഇവിടെ കയറിപ്പോരെന്ന് പറയുന്ന ചുറ്റുപാടുണ്ടാകുന്നതിന്റെ ഭവിഷ്യത്തൊന്ന് ആലോചിച്ച് നോക്കി സ്നേഹമുള്ളവരെ, ഒന്ന് ഭവിഷ്യത്തൊന്ന് ആലോചിച്ച് നോക്കി. സങ്കടകരമല്ലേ ഈ ഇടവക ജനത്തിന്റെ മനോവേദന? നീറ്റൽ ആരേറ്റെടുക്കും? ആർക്ക് വിവരിക്കാനോ? നമ്മുടെ ഓരോരുത്തരെയും മഞ്ഞപ്പുറയിലും കറുകുറ്റിയിലുള്ള ഫറവനുകളിലും ഏതെങ്കിലും ഒരു പള്ളി അടഞ്ഞാൽ ആ ഇടവക ജനത്തിനുണ്ടാകുന്ന വേദന ആരേറ്റെടുക്കും? ആ വികാരം പോലും മനസ്സിലാക്കാതെയല്ലേ ഇന്നത്തെ ചുറ്റുപാടും സാഹചര്യവും സംവിധാനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാ ദിവസവും ഞാൻ പള്ളി കുർബാനിക്കുമ്പോൾ ആ ദൈവമേ ഇടവക നമ്മുടെ രൂപത്തിലെ പ്രശ്നം പരിഹരിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. മണിപ്പൂരിലെ സഭയിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോ ഇടപെടും. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ചിന്ത, എന്താ ഇത്രയും നാളായിട്ട് ഈ ദൈവം ഇടപെടാത്തതെന്ന് ചിന്തിച്ചു പോകും ചില സമയത്ത്. പക്ഷെ ഇടപെടേണ്ട സമയത്ത് എൻ്റെ ദൈവം ഇടപെടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് ഒരു സന്തോഷം നൽകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ദിവസമായി ഇത്രയും നാളായിട്ടും നമ്മളുടെ ജനങ്ങളുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ബന്ധപ്പെട്ട നേതൃത്വം നിൽക്കുന്ന നേതൃത്വ നിരയിൽ നിൽക്കുന്നവരുടെ വീര്യം അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്നതാണ് സന്തോഷം നൽകുന്ന കാര്യം. ഇവരുടെ എല്ലാം ചിന്ത എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ കഴിയും മരക്ക് ഇട്ടോട്ട് പൊക്കോളും, അപ്പൊ നമുക്ക് കയറാം എന്നുള്ള ചിന്തയാണെങ്കിൽ അതൊക്കെ വെറുതെ വ്യാമോഹങ്ങളല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. വ്യാമോഹങ്ങളല്ലേ? ഓരോ ദിവസം ചെല്ലും തോറും ജനങ്ങളുടെ വീര്യം വർദ്ധിച്ച് ജനസാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ എത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംവിധാനം ചെയ്യുന്നത്. ആ സംവിധാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്നേഹമുള്ളവരെ, വീര്യം കൂടുകയല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മക്കളുടെ വീര്യം ഒരൽപ്പം പോലും കുറയുകയില്ല എന്ന് തിരിച്ചറിയണമേ എന്നും കൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുക. എൻ്റെ അതിരൂപതയാണിത്. എൻ്റെ അതിരൂപതയുടെ ജനങ്ങളുടെ ഒരു വീര്യം ഒരിക്കലും കുറയില്ല എന്നും എൻ്റെ അതിരൂപതയിലെ എൻ്റെ കൂടെയുള്ള എൻ്റെ അച്ഛന്മാരുടെ ഒരച്ഛന്മാരുടെയും വീര്യം അല്പം പോലും കുറയുകയില്ല എന്നും പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നതോടൊപ്പം ഈ ഫറോന ഈ ബസലിക്ക ഇടവകാംഗങ്ങളുടെ വേദനയോട് സങ്കടത്തോട് അവരുടെ വിലാപങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എല്ലാ എന്താ പറയുക കറുകുറ്റി ഫറോന എല്ലാ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും വികാരം എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.